ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പഴയ ചൂലും ചിരട്ടയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗാർഡനിങ് ഐഡിയ ആണ്. ഇതേപോലെ ചൂലൊക്കെ ഉപയോഗിച്ച് പഴയതായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ കളയുകയാണ് പതിവ്. അതിനെ നമ്മുടെ ഗാർഡനിലേക്ക് എങ്ങനെയൊന്ന് ഉപയോഗിക്കാമെന്ന് നോക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അതിനുവേണ്ടി നമ്മളിത് ഇതേപോലെ ഒരു പഴയ ചൂലെടുത്തിട്ടുണ്ട്. ഈ ചൂല് നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൽ കെട്ടിയിരുന്നത് ഒരു പഴയ ചാക്കുനൂലാണ്. അപ്പോൾ ആ ചാക്കുനൂലൊക്കെ ഒന്ന് മാറ്റി നമുക്കത് ഒന്ന് പ്ലാസ്റ്റിക് കെയർ ആക്കണം. അതിനുവേണ്ടി നമ്മളിത് ഈ ഒരു പ്ലാസ്റ്റിക് കെയർ ഉപയോഗിക്കുകയാണ്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് നന്നായി കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കെയർ വെച്ച് നമ്മളിത് ഇതേപോലെ നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ ചൂലിൻ്റെ രണ്ടറ്റത്തും നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് നീളം ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. നമ്മളിപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സൈസിൽ മാത്രമേ ഇതിൻ്റെ വലിപ്പം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ രണ്ട് സൈഡ് നമ്മൾ അടിച്ചു വരുന്ന അതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് വല്ലാതെ നാശമായിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഭാഗമാണ് നമ്മൾ നന്നായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇതിനുശേഷം നമ്മളിത് ഇതേപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പെയിൻറ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഇത് ഓരോന്ന് അഴിച്ചു വെച്ച് പെയിൻറ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വീടിനടിക്കാൻ കൊണ്ടുവന്ന പെയിൻറ്റിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതൊരു ബക്കറ്റിൽ കലക്കി വെച്ച ശേഷം അതിലേക്കൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തതാണ്. ഇപ്പോൾ ഇത് ഇതാ ഇതേപോലെ നല്ല കളർഫുള്ളായി കിട്ടിയിട്ടുണ്ട്. പെയിൻറ് ചെയ്തെടുത്ത ഈ ചൂൽ ഗാർഡൻ്റെ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെയൊന്ന് കുത്തനെ വെക്കുകയാണ്. ഒരു ചിരട്ടയ്ക്കുള്ളിൽ മണ്ണ് നിറച്ച് അതിൽ ബാൽസം വിത്തുകളിട്ട് മുളപ്പിച്ചതാണ്. ഏകദേശം ഒരു മാസം മുമ്പ് ചെയ്തതായിരുന്നു അത്. ഇപ്പോൾ ഇതാ ഇതേപോലെ നല്ല പൂക്കളൊക്കെയായി നിൽക്കുന്നുണ്ട്. ഈ ബാൽസം ചെടിയെ നമുക്കിതാ ഇതിനുള്ളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ബാൽസം ചെടിയെ നമ്മളിതാ ഇതിനുള്ളിലേക്ക് ഈ ചിരട്ടയോടുകൂടി ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാൽസം ചെടി മാത്രമല്ല വാൻഡറിംഗ് ജീവും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏത് ചെടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇത് ഇതിനുള്ളിൽ ഇതേപോലെ നിൽക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കൈകൾ കൊണ്ടൊന്ന് തിരിച്ച് ഇതിൻ്റെ ഈ ഒരു അടിഭാഗം ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ ഇത് നന്നായി നിൽക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാറ്റിൽ ഇത് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന് പെയിൻ്റ് അടിക്കണമെന്നുള്ള കാര്യം ഒരു നിർബന്ധമുള്ളതല്ല. നമ്മളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. പിന്നെ പെയിൻ്റ് ഒന്ന് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കുറച്ച് നാളും കൂടി ഇതിൻ്റെ ഒരു ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വേഗത്തിൽ കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇനി മുതൽ നിങ്ങളും ഉപയോഗം കഴിഞ്ഞ പഴയ ചൂലുകൾ വലിച്ചെറിയാതിരിക്കുക. ഇതേപോലെ ഗാർഡനിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നത്തെയും പോലെ ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.